അങ്ങനായ റിപ്പോർട്ട് ചെയ്യുന്ന അതിശയിയായ അങ്ങനെ ഒരുപാട് അനവധി മഹദീയങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ സല്ലമ മിനൽ സലാം, നിസ്കാരത്തിൽ നിന്നിട്ട് സലാം വീട്ടിയാൽ ഉടനെ ഹബീബായ തങ്ങൾ ചെയ്ത പ്രവർത്തനം എന്തായിരുന്നു? അതിനാൽ പറയുന്നു മഹദീയങ്ങൾ സഹിഹായ ഹദീസാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം വീട്ടിയാൽ ഉടനെ മൂന്ന് പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ എന്ന് പറയുമായിരുന്നു. മൂന്ന് തവണ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ, പടച്ചോനെ നിന്നോട് ഞാൻ പൊറുക്കനെ തേടുന്നു, മാപ്പ് ചോദിക്കുന്നു, ആ അർത്ഥം വരുന്ന ഈ പ്രത്യേകമായ ഇസ്തിഗ്ഫാർ. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും സലാം വീട്ടിയാൽ, പറഞ്ഞ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം, പിന്നെ പല രൂപത്തിൽ പല രൂപത്തിൽ നാമൊക്കെ അന്ന് മദ്രസയിൽ നമ്മുടെ കഴിത്താൻ, പിന്നെ മൂന്നാം ക്ലാസ് മുതൽ നിസ്കാരം കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടത് എന്ന് അന്ന് പഠിച്ച് പഠിച്ചിരുന്നു. പല ഹദീസുകളിൽ പല രൂപത്തിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ട്. അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം തബാറക റബ്ബന യാദൽ ജലാലി വൽ ഇക്രാം എന്ന റിപ്പോർട്ട് നമ്മൾ പഠിച്ചത് അങ്ങനെയല്ല. അല്ലാഹുമ്മ അന്ത സലാം വമിൻക സലാം وإليك يرجع السلام حينا ربنا بالسلام تبارك ربنا وتعاليت يا ذا الجلال والإكرام. إذا بغلت هذه بسيسة رسول الله صلى الله عليه وسلم هذا نرد ولما قتل الله أولد صحابة أولد مغنقا عن ضرورة رسول الله صلى الله عليه وسلم إكما يرمونا خيانا ديناني. ഇത് പറഞ്ഞിട്ട് പിന്നെ റസൂലുള്ളാഹി തങ്ങൾ വലത്തെ ഭാഗത്തെ, അതാണ് ഇന്ന് ഇമാമിങ്ങളൊക്കെയും ആ രൂപത്തിൽ വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്നത്. എത്രത്തോളം പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിഞ്ഞു നിൽക്കുമ്പോ അവിടുത്തെ മുഖം കാണണമെന്ന നിയ്യത്തോടു കൂടിയിട്ട് വലത്തെ ഭാഗത്തിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരായ ഇരിക്കാൻ വേണ്ടി സഹാബത്ത് തിക്കും തിരക്കും കൂട്ടിയിരുന്നു. പരമാവധിയൊക്കെ തിരിയുമ്പോൾ റസൂലുള്ളാഹി മുഖം കാണുക, മുഖം കാണുന്നത് നല്ല വിവാദത്തല്ല. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം കാണുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്, മഹാന്മാരായ സ്വാഗതം. അത് അടുത്ത ഭാഗത്തേക്ക് നിൽക്കുന്ന ആളുകൾ കിട്ടുമല്ലോ, അതിനു വേണ്ടിയിട്ട് വലത്തെ ഭാഗത്തിലേക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് സമരം നടത്തിയിരുന്നു, നിൽക്കും തിരക്കും കാണിച്ചിരുന്നു മഹാന്മാരായ സ്വാഗതം. പറഞ്ഞു വന്നത് സലാം വീട്ടിയാൽ ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെയ്ത പ്രവർത്തനം അത് വല്ലാത്ത, അതൊരു ആ നിസ്കാരം കഴിഞ്ഞൊരു ആ ഒരു ഇസ്തിഗ്ഫാർ പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, അത് ചെറിയ സന്തോഷമല്ല. നമുക്കും അത് സന്തോഷമല്ല, അള്ളാഹു താല എത്ര സന്തോഷിക്കും നമുക്കറിയാലോ. ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ജീവിതത്തിൽ ഒരുപാട് നന്മ ചെയ്ത ഒരു ചങ്ങാതിയാണ്, ഒരുപാട് സുജൂദ് ചെയ്ത സുജൂദിങ്ങൾ കയ്യിൽ നടക്കില്ല, അത്ര സുജൂദും തസ്ബീഹും അതുപോലെ മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെയും ചെയ്ത ചങ്ങാതിയാണ്. പക്ഷേ ഇബ്ലീസിന്റെ ജീവിതത്തിൽ വലിയ തവണ പോലും ചെയ്യാത്ത ഒരു പ്രവൃത്തി എന്തറിയോ, ഒരിക്കൽ പോലും ഇബ്ലീസ് അവന്റെ ജീവിതത്തിൽ അസ്തഗ്ഫിറുള്ള പറഞ്ഞിട്ടാണ്, അസ്തഗ്ഫിറുള്ള എന്ന് തവണ ഇബ്ലീസ് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവൻ അത്ര വെപ്പാണ്. ഈ അസ്തഗ്ഫിറുള്ള എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ ആ എന്നിട്ട് സോറി കേൾക്കുന്നുണ്ട്. നമ്മുടെ ഇംഗ്ലീഷിലാണ് സോറി, അറബിയിലാണെങ്കിൽ അഫ്വാൻ തോന്നും, അഫ്വാൻ. ഇത് പറയുന്നുണ്ടല്ലോ അവന്റെ മനസ്സ് അത്ര ഒരു ചെറിയ മനസ്സായിട്ട് വന്നു. ഞാനൊന്നുമല്ല, ഞാനെന്താ നമുക്ക് നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും, കുടുംബ പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും ഞമ്മ അവസാനം പറയുന്നത് ആ വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞോ മാപ്പ് ചോദിക്കട്ടെ, കളത്തിലോ അതിനോ മാപ്പ് ചോദിക്കട്ടെ, എന്നോട് സോറി ചോദിച്ചാൽ ഞാൻ അവർക്ക് അതോടുകൂടി ഒരു സോറിയോട് കൂടിയിട്ട് ഒരു മാപ്പ് എന്നൊരു പദത്തോട് കൂടിയിട്ട് പ്രശ്നങ്ങളുള്ള തീരുകയാണ് അല്ലെ. അത്ര വലിയൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് അവന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് പറയാത്തത്. പക്ഷെ നമുക്കോ ഇന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് ഹബീബായ തങ്ങൾ ആരാണ്, നിസ്കാരത്തെ കുറിച്ച് നാം പറഞ്ഞതും പരിചയപ്പെട്ടി പെടുത്തിയതും നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് മുനാദത്തുൽ അഖ്ദ്, ഒരു അടിമ റബ്ബുമായുള്ള ഒരു സംഭാഷണയാണ് മുനാദത്താണ് നിസ്കാരം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഈ നിസ്കാരം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നപ്പോഴാണ് മിഹ്റാജിന്റെ രാത്രിയിലാണ്, മിഹ്റാജിന്റെ രാത്രിയിലാണ്. മിഹ്റാജിന്റെ രാത്രിയിൽ എങ്ങനെ കൊണ്ടുവന്നു? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ബാബ ഔ സൈനി ഔ അദ്ന, ഹബീബായ തങ്ങളും പടച്ച റബ്ബും ഒരു
നിൽക്കുന്നുണ്ടോ? അമ്പും വില്ലും എത്ര അടുപ്പ് അടുത്തടുത്ത് നിൽക്കുന്നുണ്ടോ അത്രത്തോളം പടച്ചറപ്പുമായി അടുത്ത് ആ വക്കിൽ നിന്നെനിക്ക് ഒരു ഗിഫ്റ്റായിട്ട് നമ്മിലേക്ക് നിസ്കാരം കൊണ്ടുവന്നതാണ്. നേരം ചിന്തിക്കണം. ഇന്ന് നമ്മോട് നിസ്കരിക്കാൻ വേണ്ടി പറയുന്നത് എങ്ങനെയാ? ഞമ്മ എങ്ങനെ നിസ്കരിക്കണം? ഞമ്മളോട് പറയുന്നത് അള്ളാഹ് നീ എങ്ങനെ ഇബാദത്ത് ചെയ്യണോ? നിനക്ക് അള്ളാഹിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു എന്ന ചിന്തയിലായിരിക്കണം നിന്റെ നിസ്കാരം. എന്നാൽ റസൂലുള്ളാഹി തങ്ങളുടെ നിസ്കാരം അങ്ങനെയല്ല. റസൂലുള്ളാഹി തങ്ങൾ നേരിട്ട് ഞമ്മ കണ്ടില്ലെങ്കിലും അന്ന് കാണുന്നു, അങ്ങനെയല്ല. നേരിട്ട് അള്ളാഹിനെ കണ്ടിട്ട് ആ അള്ളാഹുവിൽ നിന്നിട്ട് നിസ്കാരം കൊണ്ടുവന്ന നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ അബിയോടു നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ വാക്കായിരുന്നു. ഇത്രയും വലിയ പൗരുള്ള, ഇത്രയും വലിയ സ്ഥാനമുള്ള ഹബീബായ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹി. ഇതൊരു മനസ്സാണ്. തെറ്റിയോ റസൂലുള്ളാഹി തങ്ങളിൽ നിന്നൊരു പാപങ്ങൾ ഉണ്ടാവോ? ഇല്ല. റസൂലുള്ളാഹി മനസ്സുമാണ് ജീവിതത്തിൽ വരാനിരിക്കുന്നതും എല്ലാം അല്ലാഹു തആല കാവലും ചെയ്തു കൊടുത്ത ഏറ്റവും വലിയ നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ മാതിയായ ബി ആയിഷ റളിയല്ലാഹു തആല ആദ്യ രാത്രി സമയത്ത് തഹജ്ജുദിന് വേണ്ടി വിളിച്ചു നിന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ കാലിൽ നീര് കെട്ടിയിട്ട് ദീർഘന്ന രൂപത്തിൽ പോലും നിന്ന് നിസ്കരിക്കുന്നത് കണ്ടപ്പോ ആയിഷ ബിബി ചോദിച്ചില്ല, യാ റസൂലുള്ളാഹ് എന്തിനാ നബിയെ ഇത്രയും അധ്വാനത്തിൽ ഈ രാത്രി നിൽക്കാൻ കഴിയില്ലാത്ത ഈ സമയത്ത് പോലും അള്ളാഹുക്ക് വേണ്ടി നിങ്ങൾ നിന്നിട്ട് നിസ്കരിക്കുന്നത് എന്തിനാ നബിയെ? നിങ്ങൾക്ക് എല്ലാം തരേണ്ടത് തന്നു കഴിഞ്ഞില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പാപം ഉണ്ടാവുമോ നബിയെ? എല്ലാ രൂപത്തിലും അള്ളാഹു നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നു, എന്നിട്ട് എന്തിനാ ഇത്രയും അധ്വാനം എന്ന് ചോദിച്ചപ്പോ അബീമായ ഞങ്ങളുടെ മറുപടി ഞങ്ങളുടെ നന്ദിയുള്ള ആളാകണ്ടേയോ ആയിഷ, എന്റെ റബ്ബ് ഇത്രയും എനിക്ക് തന്നെ ചെയ്ത് തന്നിട്ട് ആ റബ്ബിന്റെ വേണ്ടി ഞാൻ എന്തെങ്കിലും പകരം കൊടുക്കണ്ടേയോ ആയിഷ? അതുകൊണ്ട് കാല് നീര് കിട്ടലോ, കാല് വീർക്കലോ, കാലിന് അസുഖമുണ്ടാവലോ അതെന്റെ പ്രശ്നമല്ല, എനിക്ക് റബ്ബുമായുള്ള ശുക്രുകളുണ്ട്. അത്രയും വലിയ നേതാവാണ് സയ്യിദുന ഹബീബ ഹബീബുന റസൂലുള്ളാഹ്. തങ്ങൾ അവിടുത്തെ നിസ്കാരം കഴിഞ്ഞാൽ ആദ്യം ചെയ്തതെന്താണ്? നിസ്കാരത്തിന് മുന്നിൽ സുജൂദ് പണ്ട് സുജൂദിന്റെ സ്ഥലത്തിലേക്ക് ഇങ്ങനെ നോക്കണം അല്ലെ? ഇപ്പൊ ഞാൻ മൊബൈൽ തന്നെ നോക്കണ്ടോ? എന്റെ മൊബൈൽ വെച്ചിട്ടുണ്ടോ? മൊബൈൽ നേരെ ഫ്രണ്ട് വെച്ചിട്ടുണ്ടോ? ഉണ്ട്, വാട്സപ്പ് ഉണ്ട്. അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മള് അസ്തൗഫിർ വന്നോ പിന്നെ മൊബൈൽ കൊണ്ടുള്ള കളിയാണ്. ഇതിന്റെ അടുത്ത് നമ്മുടെ ഇതൊരു മൗലിദ് പരിപാടി കൂടി. ഇപ്പൊ അങ്ങനല്ലേ, പണ്ടല്ല ഒരു മൊബൈൽ, ഇപ്പൊ രണ്ട് മൂന്ന് മൊബൈലാണ് എത്തിരുന്നത്. രണ്ടും മൂന്ന് മൊബൈലും ഞാൻ ഒരാളുടെ നിസ്കാരത്തിൽ മൂന്ന് മൊബൈലാണ് കട്ടി കട്ടി വെച്ചിട്ട് ഒരാളെന്നെ ഉപയോഗിക്കുന്ന മൊബൈൽ എന്തിനെന്നറിയില്ല. ഒരു മൂലം സദസ്യം ഞാൻ പോയി നമ്മുടെ നാട്ടിൽ തന്നെ ഒരാളുണ്ട്, ഒരു ഉസ്താദ് അല്ലാത്തവർക്ക് ഞാന് തൊട്ടടുത്തുള്ള ഉസ്താദിനോട് പറഞ്ഞു, നമ്മളെ ഈ സദസ്സിലുള്ള മൊബൈലിന്റെ പൈസ കണക്കൂട്ടിയാൽ ഒരു അഞ്ചാഴ്ച കൊണ്ടുതന്നെ മൊബൈൽ ഉണ്ട്. സദസ്സിന്റെ ഒടി അഞ്ചാഴ്ച കൊണ്ടുതന്നെ മൊബൈൽ, നമ്മള് സാധാ മൊബൈൽ ആണെങ്കിലും 10,000 പിന്നെ 1 ലക്ഷം കൊണ്ട് 2 ലക്ഷം കൊണ്ട് പിന്നെ ഐഫോൺ ഉണ്ടാകും പറയണ്ട. അങ്ങനെ മൊബൈൽ കൊണ്ടുള്ള മുടിയാണ് നിസ്കാരം കഴിഞ്ഞാൽ മനുഷ്യൻ ആദ്യം ചെയ്ത ഇതാണ് ഇത് നോക്കാനുണ്ടാവും. അത്രയും ഒരു അതിന് ഒരു രക്ഷ കൊടുക്കാത്ത ഒരു കാലം, രക്ഷ കൊടുക്കുന്നില്ല. തങ്ങൾ ചെയ്തത് അതല്ല, സലാം വീട്ടി എന്നിട്ട് ഹബീബായ തങ്ങൾ തുടങ്ങിയത് പ്രസ്തവത്തിനുണ്ടോ? എന്തൊരു സമാധാനമാണ്. പ്രത്യേകിച്ച് നമ്മളിത് അന്ന് റസൂലുള്ള ഇത് സുന്നത്തായിട്ട് പഠിപ്പിച്ചതാണ് നമുക്ക് ഇത് നിർബന്ധമായിരിക്കും. നമ്മുടെ നിസ്കാരം എന്ത് നിസ്കാരമാണ്? നിസ്കാരത്തിന്റെ ഇടയിൽ നാം തെറ്റും അറാമും പലതും ചിന്തിച്ച് നിസ്കരിക്കുന്നവരാണ് അല്ലെ? അപ്പൊ ആ തെറ്റ് ചെയ്തതിന്റെ ഉടനെ നമ്മള് നിസ്കരിക്കുന്നത് ഈ ആരാധനയായിട്ടാണെങ്കിലും ആ നിസ്കാരത്തിന്റെ ഉള്ളിൽ വരുന്നത് ഒരുപാട് ഹറാമായ ചിന്താഗതികൾ, ഹറാമായ ഓർമ്മകൾ, ഹറാമായ നോട്ടങ്ങൾ, ഹറാമായ കേൾവികൾ നിസ്കാരത്തിന്റെ അടിയിൽ. അവ നിസ്കരിച്ചിന് തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലപ്പോ നിർബന്ധമായിരിക്കും എന്ന് പറയുന്നത്, കാരണം ഞാൻ അത്ര വലിയ തെറ്റാണ് നിസ്കാരത്തിന്റെ ഉള്ളിൽ ചെയ്ത്. അപ്പൊ അങ്ങനോട് പറയണ്ട പഠിച്ചോനെ എന്നോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. കാരണം ഞാൻ നിസ്കാരത്തിൽ ആദ്യം പറഞ്ഞവർ കള്ളത്തരാണ് അല്ലെ? ചോദ്യമാവാത്തി അങ്ങനോട് പറയാം പഠിച്ചോനെ എന്റെ തന്നെ നിന്റെ മുന്നിൽ നിർത്തി എന്നാലും നിത്യനാരോടിയില്ല. കുടുംബത്തിന്റെ മുന്നിലും കച്ചവടക്കാരന്റെ മുന്നിലും ഭാര്യയുടെ മുന്നിലും മക്കളുടെ മുന്നിലും നിസ്കാരം നെഗറ്റീവ് വന്ന ഓർമ്മ തന്നെ ഭക്ഷണത്തിന്റെ മുന്നിൽ ഇതാണ് നമ്മുടെ നിസ്കാരം. ആദ്യം തന്നെ പറയുന്നത് കളവാണ്. അപ്പൊ നിസ്കരിച്ചാൽ നിസ്കാരം കഴിഞ്ഞ ഉടനെ അസ്തവത്തിലുള്ള ചിലപ്പോ നമുക്ക് നിർബന്ധമായിരിക്കും പറയാറ്.
കാരണം നമ്മുടെ നിസ്കാരം ആരൂപത്തിലാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു കാര്യം ചെയ്യാൻ നമുക്കിന്ന് സമയമില്ല. പറയുന്ന ആൾക്ക് വരാണ്ട, ഇതെല്ലാം ആൾക്ക് ഇത് പറയുന്ന ആൾക്ക് ഒരു ടെൻഷനുണ്ടോ? രക്ഷ തരേണ്ടത് നീയാണല്ലോ, സലാമ തരേണ്ടത് രക്ഷ തരേണ്ടത് നീയാ. സലാമത്ത് നിന്നിൽ നിന്നിട്ടാണ് പറഞ്ഞോനെ, സലാമത്ത് നിന്നിൽ നിന്നിട്ടാണ്. ഇനി സലാമത്ത് മടങ്ങുന്നതും നിന്നിലേക്കാ, തരേണ്ടത് നീയാണ്, വരുന്നതും നിന്ന് പോക്കും വരവും എല്ലാം സലാം നിന്നിൽ നിന്നിട്ടാണ്. ഞങ്ങൾ നീ സലാമം സലാമം കൊണ്ട് നീ ജീവിപ്പിക്കണേ അമ്മ. എപ്പോഴും മനസ്സിന് സമാധാനം, മനസ്സിന് സന്തോഷം, പഠിക്ക ആരോഗ്യം, എല്ലാം കൊണ്ടും സലാമത്തുള്ള ഒരു ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അമ്മ. അയ്യന റബ്ബന വിശ്വലാമിന്റെ വീടായ സ്വർഗത്തിലേക്ക് ഞങ്ങളൊന്ന് കടത്തണേ അമ്മ. കഴിഞ്ഞിട്ടുള്ള സലാമിന്റെ വീടായ സ്വർഗം, സ്വർഗം ദാറുസലാമല്ലേ, ദാറുസലാമാണ് സ്വർഗം. ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നീ കടത്തണേ അള്ളാഹ്. നീ ഹൈറും ബറക്കത്തും അധികരിച്ചവനാ, തബാറക്ക, നീ ഹൈറും ബറക്കത്തും അധികരിച്ചവനാ. നീയാണ് മേലെയായവൻ, അള്ളാഹനോട് പറയാം, നീയാണ് മേലെയായവൻ. ബഹുമാനവും അതുപോലെ ജലാലിയത്തുമുള്ള പടച്ചോനെ എന്ന് വിളിച്ച് ഹബീബായി തങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ വലഭാഗത്തിലേക്ക് തിരിഞ്ഞ് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെയും പറയേണ്ടതും ചെല്ലേണ്ടതുമായ നിക്കറുകൾ പ്രാർത്ഥനകൾ നമുക്ക് അത് പഠിക്കാനും കേൾക്കാനും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം കഴിഞ്ഞു വരണ്ട് മൂന്ന് മണിക്ക് ഇരുന്ന് ഒറ്റക്ക് ജമാത്തിരി മാത്രമല്ല വരാണ്ട്, ജമാത്തിരി വന്നിട്ടില്ല നിക്കറുണ്ട് ഇതായിട്ടുണ്ട്, ഒറ്റക്ക് വന്നേ കഴിയുമ്പോ വീട്ടിലുമായി തിരിച്ചിലാണ് പോകുന്നത് പോലെ. അങ്ങനെ ഒറ്റക്കാണെങ്കിലും പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ട ആ ഒരു പ്രാർത്ഥനയും ഇസ്തിഗ്ഫാറൊക്കെയും നാം പരിപൂർണമായി ചെയ്താൽ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിവസത്തിന്റെ വാർത്തയില്ല ദാറുസലാം അല്ലാഹു സ്വീകരിച്ചാൽ നമുക്ക് ദാറുസലാം അല്ലാഹു ഔദാര്യമായി തരും. പടച്ചറപ്പ് നൽകുമാറാകട്ടെ. സന്തോഷവും സലാമത്തും എല്ലാ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് ചൊരിച്ചു തരേണ്ടത് നീയാണല്ലോ. ഇന്ന് വരെ തന്ന പടച്ചോനെ എനിയും ഈ സന്തോഷവും സമാധാനവും മരണം വരെയും മരണത്തിന്റെ ശേഷമുള്ള ജീവിതത്തിലും പരലോക ജീവിതത്തിലും ഞങ്ങൾക്കും നമ്മുടെ ഭാര്യ മക്കളും ഉമ്മ ഉപ്പ കുടുംബങ്ങൾ നാട്ടുകാർ അയൽവാസികൾ സ്നേഹിതന്മാർ സഹായിച്ചവർ ഭക്ഷണം തന്നവർ വസ്ത്രം തന്നവർ വെള്ളം തന്നവർ പല രൂപത്തിൽ പടച്ചോനെ ഞങ്ങളെ ചേർത്ത് പിടിച്ചവർ നമ്മുടെ നാട്ടിലുള്ള പാപങ്ങളെ ചേർത്ത് പിടിച്ചവർ നമ്മുടെ പള്ളി നമ്മുടെ മദ്രസ നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ പല രൂപത്തിൽ സഹായിച്ച ആളുകൾ എല്ലാവർക്കും ദാറുസലാമായ സ്വർഗം നീ നിർബന്ധമാക്കണേ അമ്മോ, നീ നിർബന്ധമാക്കണേ അമ്മ, നീ നിർബന്ധമാക്കണേ അമ്മോ. നരകം നീ ഹറാമാക്കല്ലോ, നരകം നീ ഹറാമാക്കണേ അമ്മ. അതോ സലാമത്തിനെതിരായ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാൻ. ടെൻഷനുകൾ രോഗങ്ങൾ വേദനകൾ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ ഹമ്മുകൾ ഹമ്മുകൾ റബ്ബേ, ഒരു ബലാവും ഒരു അപകടവും ഒരു മുസീബത്തും ഞങ്ങൾക്ക് ആർക്കും നീ തരല്ലേ. ഇന്നും നിസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞവരാണ്, എല്ലാ ദിവസവും സലാമായ പടച്ച വസ്ത്രം ഞങ്ങൾ വിളിക്കുന്നവരാണ്. പടച്ചോനെ ഞങ്ങൾ നീ സലാമത്താക്കണേ റഹ്മാന്. ഒരുപാട് ആളുകൾ പലരൂപത്തിലുള്ള പ്രയാസങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആളുകളുണ്ട്. പടച്ചോനെ പടച്ചോനെ ഓരോരുത്തരുടെ ഹലാലായ വാദുകൾ നീ പൂർത്തിയാക്കണേ അമ്മ. പ്രത്യേകിച്ച് ശാരീരികമായി പലവിധ അസ്വസ്ഥതകൾ പ്രയാസങ്ങൾ രോഗങ്ങൾ പടച്ചോനെ, നരമ്പിന്റെ പ്രശ്നം, തലകരച്ചൽ, നടുവേദന പടച്ചോനെ, മുട്ടുവേദന, ശരീരത്തിന്റെ ഉള്ളുവേദന, ഡയാലിസിസ് ചെയ്യപ്പെടുന്ന രോഗികൾ, ക്യാൻസർ രോഗികൾ പടച്ചോനെ നിശിപ്പ നൽകണേ അമ്മ. ദ്വാരത്തുള്ള സമയം പടച്ചോനെ നിനക്ക് വേണ്ടി നിസ്കാരം സമർപ്പിച്ച് ഇൽമിന്റെ സദസ് കഴിഞ്ഞ് നിന്നോട് ഞങ്ങൾ കൈവയർത്തിയവരാണ്. നമ്മുടെ നമ്മുടെ വീട്ടുകാരുടെ നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ ഭാര്യമാരുടെ കുടുംബങ്ങളുടെ രോഗങ്ങൾ മുഴുവനും നീ ശിഫയാക്കണേ അല്ലാ, ശിഫയാക്കണേ അല്ലാ. യാ ഷാഫി യാ കാഫി യാ മുആഫി, നീ ശിഫാ നൽകണേ റഹ്മാനേ. പടച്ചോനെ മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങളുടെ ഖബറും നീ സ്വർഗമാക്കണേ അല്ലാ. ബിഹബ്ബി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബനല്ലാഹു വ നിഅമൽ വകീൽ. نعم المولى ونعم النصير حسبنا الله ونعم الوكيل.
نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله